പൊതുപരീക്ഷയ്ക്ക് മികച്ച വിജയം നേടിക്കൊടുക്കാനായി എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി അധ്യാപകരുടെ വക രാപ്പകൽ ക്ലാസ്. തിരുവനന്തപുരം എസ് എം വി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പതിവ് പോലെ ഇക്കുറിയും രാപ്പകൽ ക്ലാസ് ഒരുക്കിയിരിക്കുന്നത്. പാധേയം 2016 എന്ന പേരിലാണ് തിരുവനന്തപുരം എസ് എം വി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാപ്പകൽ ക്ലാസിന്റെ ഒന്നാം ഘട്ടം നടന്നത്. എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഒരുക്കിയ ക്ലാസ്സിൽ എസ് എം വി സ്കൂളിലെ അധ്യാപകർക്കൊപ്പം സബ്ജക്ട് എക്സ്പേർട്ടുകളും വിദ്യാർത്ഥികൾക്കായി ക്ലാസ്സുകളെടുത്തു. എ പ്ലസ് പ്രതീക്ഷ ഉള്ളവരും രണ്ട് വിഷയങ്ങൾക്കെങ്കിലും പരാജയപ്പെടുമെന്ന് ഭയമുള്ളവരുമടക്കം 105 കുട്ടികളാണ് ഈ രാപ്പകൽ ക്ലാസ്സിൽ. ചുട്ടയായ പഠനക്രമവും അതിനുവേണ്ട നല്ലൊരു അന്തരീക്ഷം ഒരുക്കലും ഇവയൊക്കെ ക്ലാസിൻ്റെ വിജയമായി കവിയും സ്കൂൾ പ്രിൻസിപ്പളും കൂടിയായ മുരുകൻ കാട്ടാക്കട ചൂണ്ടിക്കാട്ടുന്നു. ഇവിടെ വരുന്ന സാധാരണക്കാരായ കുഞ്ഞുങ്ങളാണ്, മക്കളാണ്. അവർക്ക് ചിലപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ അല്പം താഴെ നിൽക്കാം, ചിലപ്പം പഠിക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല, വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള മക്കളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആ ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. രാപ്പകൽ ക്ലാസിൻ്റെ ഒന്നാം ഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികളും വാചാലരാകുകയാണ്. എല്ലാം നല്ല ചീസം പഠിപ്പിക്കുന്നു, എല്ലാ ക്ലാസ്സും നല്ലൊരുത്തി മനസ്സിലായി നമുക്ക്. ഇതിന് നമ്മൾ സാറിനായിട്ട് നമുക്ക് നന്ദി പറയാനുണ്ട്. നൈറ്റ് ക്ലാസ് നമ്മൾ ഇനി വീണ്ടും ഈ ക്ലാസ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. അധ്യാപകരും രക്ഷിതാക്കളും രാപ്പകൽ ക്ലാസ്സിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. സ്കൂൾ എച്ച് എം വി ഉഷാകുമാരി: ഒരുപാട് പേരൻസ് ഇങ്ങോട്ട് വന്നിട്ട് ടീച്ചറെ ഞങ്ങളെ കുട്ടികളെ കൂടെ ഇരുത്തട്ടെ പറഞ്ഞു വിടട്ടെ. ഞാൻ പറഞ്ഞു ഓക്കെ, 100% സപ്പോർട്ട് കൊടുത്തു. അവർ വീണ്ടും അങ്ങനെയും കുട്ടികൾ വന്നിട്ടുണ്ട്. അധ്യാപകർ പേരൻസും പൂർണ്ണ സപ്പോർട്ടാണ്. തലസ്ഥാനത്തെ IAS IPS ഉദ്യോഗസ്ഥരടക്കം പ്രമുഖ വ്യക്തിത്വങ്ങളുമായുള്ള സംവാദവും ക്ലാസിൻ്റെ പ്രത്യേകതയാണ്. അടുത്ത മാസം ആദ്യം തന്നെ രണ്ടാംഘട്ട ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് അധ്യാപകർ. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.